ഹായ് ഫ്രണ്ട്സ്, ഞാൻ ദീപു പൊന്നപ്പൻ. വെൽക്കം ടു മൈ ചാനൽ. നമുക്കിന്ന് നമ്മുടെ വീട്ടിൽ നിന്ന് വേസ്റ്റാക്കി കളയുന്ന നമ്മുടെ ഈ മീനിൻ്റെ വേസ്റ്റ് കൊണ്ട് നല്ല അടിപൊളി ഒരു വളം നമുക്കുണ്ടാക്കാം. മറ്റൊന്നുമല്ല, അത് ഫിഷ് അമിനോ ആസിഡാണ്. നമുക്കപ്പോൾ ഡയറക്റ്റ് വീഡിയോയിലേക്ക് തന്നെ കടക്കാം. ഫിഷ് അമിനോ ആസിഡിനെ കുറിച്ച് ഞാൻ ഒരുമാതിരി എല്ലാ വീഡിയോയിലും പറയുന്നതാണ്. ഫിഷ് അമിനോ ആസിഡ്, എഗ് അമിനോ ആസിഡിനെ കുറിച്ചൊക്കെ ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്നതാണ്. മിക്കതിനകത്തും അടിച്ചു കൊടുക്കുന്നതും ആണ്, അത് സ്പ്രേ ചെയ്ത് ചെയ്യുന്നതുമാണ്. നമ്മൾ എഗ് അമിനോ ആസിഡിനെ കുറിച്ചുള്ളൊരു വീഡിയോ കഴിഞ്ഞ ദിവസം ചെയ്തിരുന്നു. അതുപോലെ തന്നെ നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നതാണ് ഫിഷ് അമിനോ ആസിഡ്. നമ്മുടെ വീട്ടിലെ മീനിൻ്റെ വേസ്റ്റ് കൊണ്ട് നമുക്ക് ചെയ്യാവുന്ന ഏറ്റവും ഉത്തമമായ ഒരു വളമാണ് ഫിഷ് അമിനോ ആസിഡ് എന്ന് പറയുന്നത്. ഇത് ചെടികളുടെ വളർച്ചയെ ത്വരിതപ്പെടുത്തുന്നതോടൊപ്പം തന്നെ പൂക്കളും കായ്കളും ഒക്കെ ഒത്തിരി ഉണ്ടാകാനായിട്ട് സഹായിക്കുന്ന ഒന്നാണ് ഈ ഫിഷ് അമിനോ ആസിഡ്. നമുക്ക് വളരെ ചിലവ് ചുരുങ്ങിയ രീതിയിൽ വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒന്നാണ് ഈ ഫിഷ് അമിനോ ആസിഡ്. അപ്പോൾ നമുക്ക് അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് ഇതിന് അത്യാവശ്യമായിട്ട് ഏറ്റവും വേണ്ടതെന്ന് പറയുന്നത് നമ്മുടെ മീനിൻ്റെ വേസ്റ്റാണ്. ശരിക്കും ഫിഷ് അമിനോ ആസിഡിന് ഏറ്റവും നല്ല ഫിഷ് എന്ന് പറയുന്നത് മത്തി അല്ലെങ്കിൽ ചാള എന്ന് പറയുന്നതാണ്. ഇതാണ് ഏറ്റവും കൂടുതലായിട്ട് വ്യാപകമായിട്ട് ഉപയോഗിക്കുന്നത്, ഈ മത്തി തന്നെയാണ്. ഇത് അല്ലാന്നുണ്ടെങ്കിൽ നമുക്കിഷ്ടമുള്ള ഒരു മീൻ, നമുക്ക് ഏറ്റവും വില കുറഞ്ഞ മീൻ ഏത് സമയത്ത് ഉണ്ടോ അതെടുക്കാം, അതിൻ്റെ വേസ്റ്റ് എടുക്കാം. ഇനി നമ്മൾ മീൻ വിൽക്കുന്ന കടകളിൽ നിന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ അതിൻ്റെ വേസ്റ്റ് തരും. അപ്പോൾ ഏത് തരം മീനാണെങ്കിലും കുഴപ്പമില്ല, എന്നാലും ചാള അല്ലെങ്കിൽ മത്തിയാണ് ഏറ്റവും നല്ലതെന്ന് പറയുന്നത്. അപ്പോൾ ഇത് ഈ ചെടികളെ പെട്ടെന്ന് വളർത്തിയെടുക്കാനും അതുപോലെ തന്നെ നിറയെ പൂവും കായും ഒക്കെ ഉണ്ടാകാനായിട്ട് സഹായിക്കുന്ന ഒന്നാണ് നമ്മുടെ ഈ ഫിഷ് അമിനോ ആസിഡ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഇതിനെന്തൊക്കെയാണ് വേണ്ടതെന്ന് നോക്കാം. കൂടുതലായിട്ടൊന്നും ആവശ്യമില്ല. നമുക്ക് മത്തിയും അല്ലെങ്കിൽ ഈ മീനിൻ്റെ വേസ്റ്റും ശർക്കരയുമാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ഈ ഫിഷ് അമിനോ ആസിഡിന് ശർക്കരയും മീനിൻ്റെ വേസ്റ്റ് അല്ലെങ്കിൽ മീനാണ് നമുക്ക് ആവശ്യമുള്ളത്. ഇത് രണ്ടും ഒരേ അളവിൽ തന്നെ വേണം. അതായത് 1 കിലോ ശർക്കരയാണെങ്കിൽ 1 കിലോ തന്നെ മീൻ വേണം, അല്ല 1/2 കിലോയാണെങ്കിൽ 1/2 കിലോ തന്നെ മതി. എന്തായാലും ഒരേ അളവിൽ തന്നെ വേണം ഇത് എടുക്കാനായിട്ട്. അപ്പോൾ നമുക്കിത് ചെയ്യുന്നത് നോക്കാം. അതുപോലെ തന്നെ ഈ ഫിഷ് അമിനോ ആസിഡ് നമുക്ക് 6 മാസം നല്ല രീതിയിൽ തന്നെ ഉപയോഗിക്കാനായിട്ട് പറ്റും. നമുക്ക് ചെടികൾ എന്തുമാത്രം, നമ്മുടെ വീട്ടിലെ പച്ചക്കറികളൊക്കെ എന്തുമാത്രം ഉണ്ടോ അതിനനുസരിച്ച് നമുക്കിത് കൂടുതലും കുറവും റെഡിയാക്കിയെടുക്കാം. അത് ഒരു 6 മാസത്തേക്ക് നമുക്കിത് നല്ല രീതിയിൽ, അതായത് അതിൻ്റെ വളത്തിന് ഒട്ടും മൂല്യശോഷണം സംഭവിക്കാതെ നല്ല രീതിയിൽ നമുക്ക് ആ വളം ഉപയോഗിക്കുകയും ചെയ്യാം. അപ്പോൾ ഞാനിപ്പോൾ 1/2 കിലോ മത്തി വേസ്റ്റും 1/2 കിലോ ശർക്കരയുമാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്കിതിന് വേണ്ടത് നല്ലൊരു അടച്ച് വെക്കാൻ പറ്റുന്ന ഒരു കണ്ടെയ്നർ വേണം. കാരണം ഇത് എയർ ടൈറ്റായിട്ട് വേണം നമ്മൾ വെക്കാനായിട്ട്. നമ്മളിത് കുറച്ച് ശർക്കര ഒന്ന് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കുക. ഒരല്പം ശർക്കര ഇതിൻ്റെ താഴ്വശത്ത് ഇട്ട് കൊടുത്തതിന് ശേഷം കുറച്ച് മത്തി വേസ്റ്റ് നമുക്ക് അതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. ഇവിടെ നിറയെ പൂച്ചയും കാക്കയും ഒക്കെ ഇരിപ്പുണ്ട്. കാരണം അവരുടെ ഭക്ഷണമാണല്ലോ നമ്മളിപ്പം എടുത്തിരിക്കുന്നത്. അതിനവരെല്ലാവരും ഇവിടെ വന്നിപ്പുണ്ട്. അപ്പോൾ നമ്മളിത് ഈ വേസ്റ്റ് ഒന്നും കളയാതെ തന്നെ നമുക്ക് കംപ്ലീറ്റ് ചെയ്തെടുക്കാം, ഒട്ടും കളയണ്ട. അതുപോലെ തന്നെ വില കുറവുള്ള സമയത്താണെങ്കിൽ ഈ മീൻ മുഴുവനായിട്ട് തന്നെ നമുക്ക് എടുക്കാം, അതായിരിക്കും ഏറ്റവും നല്ലത്. അല്ലാതെ വേസ്റ്റ് എന്നുള്ളതല്ല, മുഴുവനായിട്ട് തന്നെ എടുക്കുന്നതാണ് നല്ലത്. ഇത് നമ്മൾ എയർ ടൈറ്റുള്ള പാത്രത്തിൽ തന്നെ വെക്കണം, അല്ലെങ്കിൽ പുഴുവുണ്ടാവും. ഞാൻ ആദ്യം ഉണ്ടാക്കിയ സമയത്ത് പുഴുവുണ്ടായി. അപ്പോൾ അത് വലിയൊരു ഫെയിലുവറായിട്ടൊക്കെ തോന്നിയായിരുന്നു. പക്ഷേ പുഴു വരാതിരിക്കാനായിട്ട് നമ്മൾ എയർ ടൈറ്റുള്ള ഒരു പാത്രത്തിൽ ഇട്ട് വെച്ചാൽ മതി, ഒരു പ്രശ്നവുമില്ല. നമ്മളിത്തരം സാധനങ്ങളെല്ലാം നമ്മുടെ വീട്ടിലെ ഇതുപോലുള്ള ചെറിയ വേസ്റ്റ് സാധനങ്ങളുള്ളത് ഒട്ടും നമുക്ക് കളയാതെ നമ്മുടെ ചെടിക്ക് ഫലപ്രദമായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ഇതെല്ലാം ചെയ്ത് നോക്കണം. നമുക്കിതിന് ശർക്കരയുടെ ചിലവ് മാത്രമേ വരുന്നുള്ളൂ. ഇപ്പോൾ 1 കിലോ ശർക്കരയാണെങ്കിൽ അതിൻ്റെ ചിലവ് മാത്രമേ നമുക്കിത് വരുന്നുള്ളൂ. വളരെ ചിലവ് കുറവാണ്. അപ്പോൾ എന്തായാലും ശർക്കരയും ഇട്ട് കൊടുത്ത് നമുക്കിത് നന്നായിട്ടൊന്ന് ടൈറ്റ് ചെയ്ത് വെക്കണം. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞത്, ഇത് ഒരു 10 ദിവസം കഴിയുമ്പോഴത്തേക്കും ഇതൊന്ന് കുലുക്കി കൊടുക്കുകയോ അല്ലെങ്കിൽ ഇതൊന്ന് ഒരു കമ്പ് ഉപയോഗിച്ചോ എന്തെങ്കിലും ഒരു സ്പൂൺ ഉപയോഗിച്ച് ഇതൊന്ന് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ദൈവം കുറേ നേരമായിട്ട് നമ്മുടെ മീനിന് വേണ്ടി വെയിറ്റ് ചെയ്യുക. നമുക്ക് ഒരെണ്ണം അവനിട്ട് കൊടുക്കാം. കാരണം അവരുടെ സാധനങ്ങളാണല്ലോ ഇതെല്ലാം. കണ്ട. അപ്പോഴത്തേക്ക് അടുത്ത ആൾ വന്നു, ഇതേ അടുത്ത ആൾ വന്നു. എല്ലാവർക്കും ഉള്ളതില്ല മക്കളെ. അപ്പോൾ നോക്കി നമ്മുടെ ഫിഷ് അമിനോ ആസിഡ് നമ്മൾ അതിനു വേണ്ടിയുള്ള കാര്യങ്ങളെല്ലാം തയ്യാറാക്കി വെച്ചു. ഇത് ഒരിക്കലും ഇതിനകത്ത് ഈച്ചയോ ഒന്നും കയറാതെ നോക്കണം, കാരണം പുഴുവുണ്ടാവും. അതിനാണ് നമ്മൾ എയർ ടൈറ്റ് ആയിട്ടുള്ള ഈ ഒരു പാത്രം തന്നെ തിരഞ്ഞെടുക്കുന്നത്. അല്ലാതെ നമ്മൾ വെറുതെ ഒരു ചരുവോ അല്ലെങ്കിൽ മൺകലോ അങ്ങനെ എന്തെങ്കിലും വെച്ച് കഴിഞ്ഞാൽ നമുക്കതിൻ്റെ ആ കറക്റ്റായിട്ടുള്ള ഇത് കിട്ടത്തില്ല, പുഴുവുണ്ടായി പോകും. പിന്നെ നമുക്ക് അതിനൊരു ബുദ്ധിമുട്ടുണ്ടാകും, നിറയെ പുഴുവായിരിക്കും. എനിക്കത് സംഭവിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഇത്രയുള്ള സംഭവം. ഇതിന് ഒരു 30 ദിവസം വെയിറ്റ് ചെയ്യണം. ഞാനിത് ആദ്യമേ കാണിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിപ്പോഴേ മീൻ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിപ്പോഴേ ഇത് ചെയ്ത് വെക്കാം. ഇപ്പോൾ 1-2 ദിവസത്തെ മീനിൻ്റെ വേസ്റ്റൊക്കെ ഒന്ന് ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെച്ചതിന് ശേഷം നമുക്ക് ആവശ്യത്തിനുള്ളതാകുമ്പോഴത്തേക്ക് എടുത്ത് ചെയ്യാം. 30 ദിവസം വെയിറ്റ് ചെയ്യേണ്ട, ഇപ്പോഴേ ചെയ്ത് തുടങ്ങിയാൽ നമുക്ക് 30 ദിവസത്തിനുള്ളിൽ നമുക്ക് ഇത് വളമാക്കി മാറ്റാൻ പറ്റും. നമ്മളൊരു ചെടി നടുമ്പോൾ തന്നെ അതിനാവശ്യമുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ വലിയ ചിലവില്ലാതെ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ തന്നെ നമുക്കിത് ഈ വളം റെഡിയാക്കി എടുക്കാൻ പറ്റും. അതുപോലെ തന്നെ വേറൊരു കാര്യം എന്ന് പറയുന്നത്, ചെറിയ അതായത് മൃദു ശരീരമുള്ള കീടങ്ങൾക്കെല്ലാം ഇത് വളരെ ഫലപ്രദമായ ഒരു മാർഗ്ഗമാണ് അതിനെ ഒഴിവാക്കാനായിട്ട്. അപ്പോൾ ഇത് നമ്മൾ ഇലകളിൽ തളിച്ചു കൊടുക്കാം, ഇത് ചെടിച്ചോട്ടിൽ ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ ഈ ഫിഷ് അമിനോ ആസിഡിന് ഒത്തിരി പ്രയോജനങ്ങളാണ് ഇതുകൊണ്ടുള്ളത്. ഫിഷ് അമിനോ ആസിഡിനും എഗ് അമിനോ ആസിഡിനും ഏകദേശം ഒരേ എഫക്റ്റ് തന്നെയാണുള്ളത്. അപ്പോൾ നമുക്ക് ഏതാണോ സൗകര്യം എന്നുള്ളത്, ഏതാണോ നമ്മുടെ വീട്ടിൽ കിട്ടാൻ എളുപ്പമെന്നുള്ളത് അതിനനുസരിച്ച് നമ്മൾ കൈകാര്യം ചെയ്യണം. എല്ലാ ദിവസവും നമ്മൾ മീനൊക്കെ വാങ്ങിക്കുന്നതാണ്, അതുകൊണ്ട് ഇത് ചെയ്യുന്നത് എളുപ്പമാണ്. ശർക്കരയും മാത്രം മതി. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ കാര്യങ്ങളൊക്കെ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ അതിൻ്റെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടെ ഒന്ന് പ്രസ് ചെയ്യുക. എന്നാൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അതാ സമയത്ത് ലഭിക്കുകയുള്ളൂ. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. മറ്റുള്ള കൂട്ടുകാർക്കെല്ലാം ഒന്ന് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യുക. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം തക്കാളി എങ്ങനെയാണ് പെട്ടെന്ന് അതായത് പൂവിടുന്ന സമയത്ത് തക്കാളിക്ക് കൊടുക്കേണ്ട വളം ഏതൊക്കെയാണെന്നും അതുപോലെ തന്നെ ചെടികൾ മുട്ടിടുമ്പോഴും ഒക്കെ ചെയ്യേണ്ട വളങ്ങൾ ഏതൊക്കെയാണെന്നുള്ള 1-2 വീഡിയോസ് എല്ലാം നമ്മൾ ഈ അടുത്ത് തന്നെ ചെയ്തിരുന്നു. അതെല്ലാം വീട്ടിലെ വേസ്റ്റ് ഉപയോഗിച്ച് നമുക്ക് 0 കോസ്റ്റായിട്ടുള്ള കാര്യങ്ങളെല്ലാമാണ് ഉപയോഗിച്ച് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അത് കാണാത്തവർ ജസ്റ്റ് എൻ്റെ ചാനലിലൊന്ന് കയറി കാണുക. അതുപോലെ തന്നെ വീഡിയോയ്ക്ക് കമൻറ്റ് ചെയ്യുന്നവർ ഇപ്പോൾ ഇതുമായിട്ട് അതായത് ഈ ഫിഷ് അമിനോ ആസിഡുമായിട്ട് ബന്ധപ്പെടാത്ത മറ്റ് വളങ്ങളെക്കുറിച്ചോ അല്ലെങ്കിൽ മറ്റ് ചെടികളെക്കുറിച്ചുള്ള മറ്റ് പച്ചക്കറികളെക്കുറിച്ചുള്ള സംശയങ്ങളുള്ളവർ എൻ്റെ ചാനലൊന്ന് കയറി നോക്കണം. കാരണം ഒരുമാതിരി ഒട്ടുമിക്ക എല്ലാത്തിനെക്കുറിച്ചുള്ള വീഡിയോസ് ഞാൻ ഇട്ടിട്ടുണ്ടാകും. അത് നോക്കിയതിന് ശേഷം അതില്ലെങ്കിൽ മാത്രം കമൻറ്റ് ചെയ്യുക. കാരണം എല്ലാ കമൻറ്റിനും എപ്പോഴും സമയം കിട്ടുന്നതനുസരിച്ചാണ് ഞാൻ മെസ്സേജ് മറുപടി അയക്കുന്നത്. അപ്പോൾ അത് നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം. അത് കയറി നോക്കിയതിന് ശേഷം അതില്ലെങ്കിൽ മാത്രം നിങ്ങളത് എനിക്ക് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഈ ഫിഷ് അമിനോ ആസിഡിൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോയിലൂടെ അടുത്ത ദിവസം കാണാം. അതുവരേക്കും ബൈ. സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് വീഡിയോയുടെ സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്തതിന് ശേഷം അതിൻ്റെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടെ പ്രസ് ചെയ്യുക. അതിൽ ഓൾ എന്നുള്ള ആ ബട്ടൺ കൂടെ ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷനും നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു.